Welcome to Santosh Samples. I'm here mentioning about atomic number and mass number. Like, pala kuttikalkkum atomic number endanum mass number endanum arayilla. Adu pole thanne electrons, protons, neutrons. Electronic configuration. Njan adine kurichu aanu mention cheyan pogunnu. Sradhikkum. ഇവിടെ അലുമിനിയം കണ്ടോ, സൈഡിൽ രണ്ട് നമ്പേഴ്സ് ഉണ്ട്. മുകളില് ഒരു നമ്പറും താഴെ ഒരു നമ്പറും. എലമെന്റിന്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് മുകളിലും താഴെയുമായിട്ട് നമ്പർ തന്നിട്ടുണ്ട്. ഈ മുകളിൽ തന്നിരിക്കുന്ന ടോപ്പിൽ തന്നിരിക്കുന്ന നമ്പർ 27 ആണ് അല്ലേ, താഴെ തന്നിരിക്കുന്നത് 13 ആണ്. അപ്പൊ ഈ 27 എന്ന് പറയുന്നത് മുകളിൽ തന്നിരിക്കുന്ന നമ്പർ മാസ് നമ്പർ ആണ്. ശ്രദ്ധിക്കുക, മുകളിൽ തന്നിരിക്കുന്ന നമ്പർ മാസ് നമ്പർ, മുകളിൽ തന്നിരിക്കുന്ന നമ്പർ മാസ് നമ്പർ, താഴെ തന്നിരിക്കുന്ന നമ്പർ അറ്റോമിക് നമ്പർ, താഴെ തന്നിരിക്കുന്ന നമ്പർ അറ്റോമിക് നമ്പർ. ശ്രദ്ധിക്കണം, മാസ് നമ്പർ ഇസ് അറ്റോമിക് നമ്പർ, മാറിപ്പോകരുത്. താഴെ തന്നിരിക്കുന്നത് അറ്റോമിക് നമ്പറും മുകളിൽ തന്നിരിക്കുന്നത് മാസ് നമ്പറുമാണ് അല്ലേ. അപ്പൊ നമുക്ക് മാസ് നമ്പർ ഇതെന്താ അറ്റോമിക് നമ്പർ. ഇനി നമുക്ക് അറ്റോമിക് നമ്പറിന് ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ ഉണ്ട് ഇസെറ്റ്, ഇസ് ഈക്വൽ ടു 13 അല്ലെ. അറ്റോമിക് നമ്പറിന് ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ ആണ് സെറ്റ്. സോ ഇസെറ്റ് ഈസ് ഈക്വൽ ടു 13. മാസ് നമ്പറിന് ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ, ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ ഏതാ, ദാറ്റ് ഈസ് 27. മാസ് നമ്പറിന് ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ എ. പലരും വിചാരിക്കുന്നത് എ എന്ന് പറയുന്നത് അറ്റോമിക് നമ്പർ ആണ്, പലരും അസ്യൂം ചെയ്യുന്നുണ്ട്, വിചാരിക്കുന്നുണ്ട് എ അറ്റോമിക് നമ്പർ അല്ല. എ വന്ന് എന്തായിരിക്കും, മാസ് നമ്പറിന് ഡിനോട്ട് ചെയ്യുന്ന നമ്പറാണ്, ലെറ്റർ ആണ്. മനസ്സിലായില്ലോ. ഇനി അതുപോലെ തന്നെ ഇവിടെ ഓർഗൻ തന്നിട്ടുണ്ട്. ഓർഗന്റെ അറ്റോമിക് നമ്പർ എന്തുവാ, 18. മാസ് നമ്പർ എത്രയാ, 40. ഓക്കെ, ഹിയർ മഗ്നീഷ്യം അറ്റോമിക് നമ്പർ എത്രയാ, 12. മാസ് നമ്പർ എത്രയാ, 24. ഓക്കെ ആണല്ലോ, ക്ലിയർ ആണല്ലോ. ഇനി നമുക്ക് തന്നിരിക്കുന്ന ഇത് നിങ്ങൾക്ക് 9th സ്റ്റാൻഡേർഡ് ബുക്കിൽ ഇത് കോളം ഫില്ല് ചെയ്യാൻ പറഞ്ഞു. ഒരു എലമെന്റിന്റെ അറ്റോമിക് നമ്പർ എത്രയാ, മാസ് നമ്പർ എത്രയാ, പ്രോട്ടോൺസിന്റെ എണ്ണം എത്രയാ, ഇലക്ട്രോൺസിന്റെ എണ്ണം എത്രയാണെന്നും ന്യൂട്രോൺസിന്റെ എണ്ണം എത്രയാണ്, അതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷനും എല്ലാം പറഞ്ഞു. അപ്പൊ അറ്റോമിക് നമ്പർ നേരത്തെ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്താണ് അറ്റോമിക് നമ്പർ, താഴെ തന്നിരിക്കുന്നത് അല്ലെ, ഒരു എലമെന്റ് താഴെ തന്നിരിക്കുന്നത് അല്ലെ. അപ്പൊ അറ്റോമിക് നമ്പർ എത്ര നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞോ, എത്രയാ, 13. 13 ഇസ് ദി അറ്റോമിക് നമ്പർ ഓഫ് അലുമിനിയം. ഇനി അടുത്ത മാസ് നമ്പർ, ഞാൻ നേരത്തെ പറഞ്ഞു മുകളിൽ തന്നിരിക്കുന്ന നമ്പർ ആണ് മാസ് നമ്പർ, ദാറ്റ് ഈസ് 27. ഗോട്ട് ഇറ്റ്. ഓക്കെ, ഇനി ശ്രദ്ധിക്കേണ്ട നമ്പർ ഓഫ് പ്രോട്ടോൺസും നമ്പർ ഓഫ് ഇലക്ട്രോൺസും നമ്പർ ഓഫ് ന്യൂട്രോൺസും. ഇനി ശ്രദ്ധിക്കേണ്ടത് ആ എലമെന്റിൽ തന്നിരിക്കുന്ന അറ്റോമിക് നമ്പർ തന്നെ ആയിരിക്കും അതിന്റെ ഇലക്ട്രോൺസ് അല്ലെ, നമ്പർ ഓഫ് ഇലക്ട്രോൺസ്. അപ്പോൾ ആ നമ്പർ ഇലക്ട്രോണിന് ഈക്വൽ ആയിരിക്കും പ്രോട്ടോൺസ്. നല്ലോണം ശ്രദ്ധിക്കണം, തന്നിരിക്കുന്ന എലമെന്റിന്റെ അറ്റോമിക് നമ്പർ തന്നെയാണ് അതിന്റെ ഇലക്ട്രോണുകൾ. 13 ഇലക്ട്രോൺസ് ഉണ്ട് അല്ലെ, ഇതിന്റെ ബേസിലാണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ചെയ്യുന്നത്. അപ്പൊ ഇലക്ട്രോണുകൾ 13 ഉണ്ടായിരുന്നു, പ്രോട്ടോൺസും എന്ത് തന്നെയായിരിക്കും, 13. സിമ്പിൾ ആണ്, നിങ്ങൾ നേരത്തെ മനസ്സിലാക്കിയ നമ്പർ നേരത്തെ പറഞ്ഞല്ലോ, മാസ് നമ്പർ മുകളിലും അറ്റോമിക് നമ്പർ താഴെയുമാണ്. ഇത് രണ്ടും കൂടെ ഡിഫറൻസ് മൈനസ് ചെയ്താൽ മതി, 27 - 13, യു ഗോട്ട് ദ ന്യൂട്രോൺസ് അല്ലേ. അപ്പൊ നിങ്ങൾക്ക് എന്ത് കിട്ടും, ന്യൂട്രോൺസിന്റെ എണ്ണം കിട്ടും. അപ്പം 27 - 13 എത്രയാ, 14. ഇത്രയേ ഉള്ളൂ. ഇനി ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുമ്പോൾ കെ ഷെൽ, എൽ ഷെൽ, എം ഷെൽ, എൻ ഷെൽ, ഓ ഷെൽ അങ്ങനെ പോകും. അതൊരു ഓർബിറ്റ് ആണ്, ന്യൂക്ലിയസിന് ചുറ്റും. ദിസ് ഇസ് ദ ന്യൂക്ലിയസ് അല്ലെ, ഇതിന് ചുറ്റും ഓർബിറ്റ് ആണ്. നമ്മുടെ സോളാർ സിസ്റ്റത്തില് സൺ ഈസ് ദ ഹെഡ് ഓഫ് ദ ഫാമിലി എന്ന് പറയുന്നത് പോലെ
sun is the head of the solar system എന്ന് പറയുന്നത് പോലെ electronic configuration ഇല്ല ബോർ മോഡൽ നമ്മൾ വരയ്ക്കുമ്പോൾ ന്യൂക്ലിയസ് ഇസ് ദ സെന്റർ ഓഫ് ദ അല്ലേ ആ ഷെൽ ഷെൽസിന് അകത്തായിരിക്കും ന്യൂക്ലിയസ് ഇരിക്കുന്നത് ഈ ന്യൂക്ലിയസിന് വെളിയിലുള്ള ഓർബിറ്റിനെയാണ് നമ്മൾ ഷെൽ എന്ന് പറയുന്നത് അപ്പൊ ഇങ്ങനെ രണ്ടു മൂന്ന് ഓർബിറ്റ് അങ്ങനെ കാണാം വി കോൾ ഇറ്റ് ഷെൽസ് അല്ലേ കെ ഷെൽ എം ഷെൽസ് എൽ എം ഷെൽ എൽ ഷെൽസ് എം ഷെൽസ് എൻ ഷെൽ ലൈക്ക് ദാറ്റ് കെ ആൽഫബറ്റിക്കൽ ഓർഡർ കെ എൽ എം എൻ ഒ ലൈക്ക് ദാറ്റ് ഗോൺ അപ്പം എപ്പോഴും മനസ്സിലും ന്യൂക്ലിയസ് ഇസ് ദ സെന്റർ ഓഫ് ദി ഓർബിറ്റ് ദിസ് ഷെൽസിനകത്താണ് ന്യൂക്ലിയസ് ഇരിക്കുന്നത് ഈ ന്യൂക്ലിയസിനകത്ത് പ്രോട്ടോൺസും ഉണ്ടാകും ന്യൂട്രോൺസും ഉണ്ടാകും പ്രോട്ടോൺസും ഉണ്ടാവും ന്യൂട്രോൺസും ഉണ്ടാകും ന്യൂക്ലിയസിനകത്ത് പ്രോട്ടോൺ ഇസ് ദയർ ആൻഡ് ന്യൂട്രോൺ ഇസ് ദയർ ഇനി നമുക്കറിയേണ്ടത് ഈ തന്നിരിക്കുന്ന അലുമിനിയത്തിന്റെ അറ്റോമിക് നമ്പറിനെ വെച്ച് ബേസ് ചെയ്ത് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ചെയ്യണം അത് നമുക്ക് എങ്ങനെ ചെയ്യാം നമുക്ക് കേഷൽ എത്ര അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും ഞാൻ നേരത്തെ മുമ്പത്തെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു എത്ര അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും നമുക്ക് ആ ഫോർമുല ബേസ് ഒക്കെ നിങ്ങൾ മുമ്പത്തെ വീഡിയോ നോക്കി കഴിഞ്ഞാൽ ഞാൻ ആ ഫോർമുല ബേസ് ചെയ്ത് തന്നിട്ടുണ്ട് കേഷൽ എത്ര അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും ടു ഇലക്ട്രോൺസ് നമുക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും ടു ഇലക്ട്രോൺസ് എൽ ഷെല്ലിലോ എയ്റ്റ് ഇലക്ട്രോൺസ് അപ്പം ടു പ്ലസ് എയ്റ്റ് എത്രയാ ടെൻ ആയി നമുക്ക് അലുമിനിയത്തിന്റെ എത്രയാണ് പറഞ്ഞിരിക്കുന്നത് അലുമിനിയത്തിന്റെ എത്രയാ തേർട്ടീൻ ആണ് അറ്റോമിക് നമ്പർ അല്ലേ അപ്പം ടു പ്ലസ് എയ്റ്റ് എത്രയാ ടെൻ ആയി അപ്പം ഇവിടെ ബാക്കി എത്രയാണ് തേർട്ടീൻ ടെൻ പോയ റിമൈനിങ് ത്രീ ശരിയല്ലേ അപ്പൊ ഇത് നമുക്ക് എങ്ങനെ മാർക്ക് ചെയ്യുന്നു ഫസ്റ്റ് വൺ ടു കൂടെ മാർക്ക് ചെയ്യാം സെക്കൻഡ് വൺ എയ്റ്റ് ഇലക്ട്രോൺസ് എൽ ഷെല്ലില് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് ഓക്കെ ദെൻ റിമൈനിങ് ഇസ് എം ഷെല്ല് കൊടുക്കുക വൺ ടു ആൻഡ് ത്രീ ഗോട്ട് ഇറ്റ് അപ്പം ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ പറയുന്നത് ടു എയ്റ്റ് ത്രീ എത്രയാ ടു കോമ എയ്റ്റ് കോമ ത്രീ ഗോട്ട് ഇറ്റ് സെയിം പ്രോസസ് ഔട്ട് ആൻഡ് ഓൾസോ ഐഡിപ്ലിയേറ്റ് അല്ലോ ഇനി ഞാൻ അതേപോലെ തന്നെ ഞാൻ ഇത് റബ്ബ് ചെയ്യാം അടുത്ത ഓർബിൻ എടുക്കാം ഓർബിന്റെ അറ്റോം നമ്പർ എയ്റ്റീൻ മാസ് നമ്പർ ഫോർട്ടി ശ്രദ്ധിക്കുക അറ്റോം നമ്പർ എയ്റ്റീൻ മാസ് നമ്പർ ഫോർട്ടി അറ്റോമിക് നമ്പർ എയ്റ്റീൻ മാസ് നമ്പർ ഫോർട്ടി അല്ലേ അപ്പൊ നമ്മൾ അലുമിനിയത്തിന്റെ ആണ് നമ്മൾ എടുത്തത് ശരിയല്ലേ ഓക്കെ ഇവിടെ നിങ്ങൾക്ക് പറയാം ഇനി അറ്റോമിക് നമ്പർ എത്ര എയ്റ്റീൻ എയ്റ്റീൻ ഇലക്ട്രോൺസ് ആണ് അപ്പൊ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എയ്റ്റീൻ അപ്പൊ എയ്റ്റീൻ ഈക്വൽ എന്ത് തന്നെയാണ് പ്രോട്ടോൺസും ഈക്വൽ ആണ് ശരിയല്ലേ പ്രോട്ടോൺസ് ഇത് തന്നെയാണ് എയ്റ്റീൻ ഗോട്ട് ഇറ്റ് ഇനി മൈനസ് ചെയ്യാം ന്യൂട്രോൺസ് എത്ര ഫോർട്ടീൻ മൈനസ് എയ്റ്റീൻ എത്രയാ ട്വന്റി ടു ഗോട്ട് ഇറ്റ് ഇനി ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എത്രയാ ഓർഗൻ്റെ എത്രയാണ് എയ്റ്റീൻ അപ്പൊ ടു കൊടുക്ക എയ്റ്റ് ടെൻ ആയി എയ്റ്റീൻ ടെൻ പോയാൽ എത്രയാ ടു എയ്റ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ടു എയ്റ്റ് എയ്റ്റ് ഗോട്ട് ഇറ്റ് ഇതേപോലെ തന്നെയാണ് അടുത്ത ഇപ്പൊ ഐഡിയ പിടി കിട്ടാണ് മനസ്സിലായ വൺ മോർ പേർ മെഗ്നീഷ്യൻ മെഗ്നീഷ്യന്റെ അറ്റോമിക് നമ്പർ ട്വൽവ് സോ റൈറ്റ് ഇൻ ട്വൽവ് ഇസ് ദാറ്റ് ട്വൽവ് അറ്റോമിക് നമ്പർ ട്വന്റി ഫോർ ഓക്കെ ദാറ്റ് ട്വൽവ് ഇനി അറ്റോമിക് നമ്പർ എന്തുവാ ശ്രദ്ധിക്കുക അറ്റോമിക് നമ്പർ എത്രയാ പറഞ്ഞോളൂ ട്വൽവ് ദെൻ മാസ് നമ്പർ ട്വന്റി ഫോർ നമ്പർ ഓഫ് പ്രോട്ടോൺസ് നമ്പർ ഓഫ് പ്രോട്ടോൺസ് എത്രയാ മെഗ്നീഷ്യം ട്വൽവ് ശരിയല്ലേ അപ്പൊ ഇതിന് ഈക്വൽ തന്നെയാണ് പ്രോട്ടോൺസ് ഇനി ന്യൂട്രോൺസ് എത്രയാണ് പറഞ്ഞോളൂ ട്വന്റി ഫോർ മൈനസ് ട്വൽവ് ട്വന്റി ഫോർ മൈനസ് ട്വൽവ് ദാറ്റ് ഇസ് ട്വൽവ് വാട്ട് ഇസ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ കെ ഷെൽ എൽ ഷെൽ എം ഷെൽ പുട്ട് ടു ഹിയർ എൽ ഷെൽ എയ്റ്റ് ടോട്ടൽ ഹൗ മച്ച് ടു പ്ലസ് എയ്റ്റ് ടെൻ റിമൈനിങ് എത്രയാണ് ട്വൽവ് ആണല്ലോ ബാക്കി ട്വൽവ് ടെൻ പോയി കഴിഞ്ഞാൽ ടു ടു ഹിയർ
So electronic partner is 282. How is it? Simple alle. Appo idu manasilaaki sradhikka. Ippo namukku atomic number edaanannu, or element il atomic number edaanannu, mass number edaanannu, atomic number symbol edaanannu, mass number symbol edaanannu, electronic configuration endaanannu namukku or idea kittikaanallo. ഓക്കെ ഇതിന്റെ കണ്ടിന്യൂഷൻ നെക്സ്റ്റ് വീഡിയോയിലായിരിക്കും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.